1800-കളിൽ ഫ്രാൻസിലാണ് ഈ കഥ നടക്കുന്നത്. ഏകദേശം 19 വർഷത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷം ജോൺ വാൾജാൻ എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷയുടെ കാലാവധി അവസാനിച്ചു. വളരെ കൃശഗാത്രനും ക്ഷീണിതനുമായി താടി മുടിയൊക്കെ നീട്ടി അങ്ങനെയുള്ള രൂപം, അതാണ് ജോൺ വാൾജാൻ. അദ്ദേഹം ഈ ജയിലിൽ കിടക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അതായത് ഈ 19 വർഷത്തിന് മുമ്പ് ഇദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത് ആ പ്രദേശത്ത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ജോലിയൊന്നുമില്ല, വരുമാനമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിധവയായ സഹോദരിയെയും അവളുടെ 3 മക്കളെയും സംരക്ഷിച്ച് പോരുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക പോലും ഇയാൾക്ക് ജോലിയൊന്നും ചെയ്ത് കിട്ടുന്നില്ല. അത്രയും ഒരു പോവർട്ടി ടൈമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പല ദിവസങ്ങളിലും ഈ 3 കുഞ്ഞുങ്ങൾ ഭക്ഷണമൊന്നും ഇല്ലാതെ കരഞ്ഞ് അവശരായിട്ട് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് പല ദിവസങ്ങളിലും ഈ ജോൺ വാൾജാൻ കാണുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ട് മടുത്ത് വിഷമിച്ച് വളരെ നിരാശനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സങ്കടം വിഷമമൊന്നും സഹിക്കമയ്യാതെ ജോൺ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ബ്രെഡ് മോഷ്ടിക്കുകയാണ്. ഒരു ബ്രെഡ് മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഓടി. പക്ഷേ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ബേക്കറിക്കാരൻ കണ്ടുപിടിക്കുകയും ബഹളം വയ്ക്കുകയും ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു. പോലീസ് പിടിച്ചിട്ട് അദ്ദേഹത്തെ തടവിലാക്കി. അപ്പോൾ ജോൺ പറയുന്നുണ്ട്, ഞാനൊരു ക്രിമിനൽ ഒന്നുമല്ല, ഞാനങ്ങനെ ഒരു അപകടകാരിയായ മനുഷ്യനൊന്നുമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെഡ് മോഷ്ടിച്ചത്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ തുറന്നു വിടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജയിലധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ശിക്ഷ നടപ്പിലാക്കി. ഏതാനും മാസങ്ങൾ ഇദ്ദേഹം തടവറയിൽ കഴിയണം. പക്ഷേ ഇദ്ദേഹത്തിനാണെങ്കിൽ ഭയങ്കര വിഷമമായി. കാരണം ഈ കുഞ്ഞുങ്ങളും ഈ സഹോദരിയും സംരക്ഷിക്കേണ്ട ചുമതല ഇദ്ദേഹത്തിനാണ്. വേറെ ഒന്നും അവർക്കില്ല. താൻ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടിയാലാണ് അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആഗ്രഹവും സങ്കടവും ഒക്കെ ഉള്ളിലുള്ളതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പലതവണ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ഒന്നല്ല, രണ്ടല്ല, പല തവണ ഇദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാ തവണയും ഇദ്ദേഹം പിടിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല ഈ വ്യക്തിക്ക്. അങ്ങനെ എന്ത് സംഭവിച്ചു, ഇദ്ദേഹത്തിൻ്റെ തടവുകാലം ഓരോ തവണയും ഇങ്ങനെ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഡ്യൂറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 19 വർഷക്കാലം ഈ ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ഇത്രയും നീണ്ട ഒരു കാലയളവിൽ ഇദ്ദേഹത്തെ ജയിലിൽ കിടന്ന് ഇദ്ദേഹം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ക്ഷീണിതനാണ്, വിശക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം അദ്ദേഹം ഒരു ഹോട്ടലിലെത്തുകയാണ്. അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നു. അവിടുത്തെ ഹോട്ടൽ ഉടമയോട് ചോദിച്ചു, എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ഇദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ട് അവിടെ ഇരിക്കുന്നവരും ഈ ഹോട്ടലുടമയൊക്കെ നോക്കുന്നുണ്ട്. കാരണം കണ്ട് പരിചയമുള്ള ഒരു രൂപം അല്ല, വളരെ വലിയ താടിയും മീശയുമായിട്ട്. അത്ര നീറ്റായിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഭക്ഷിക്കാനായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പൈസയുണ്ട് എന്ന് പറഞ്ഞ് കയ്യിലുള്ള പൈസ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലുടം പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചുറ്റും ഇരുന്നിരുന്ന മറ്റ് ആൾക്കാരുണ്ടായിരുന്നു, ആ റെസ്റ്റോറൻറ്റിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹം ഇവിടെ ജയിലിൽ കിടക്കുന്ന ഒരാളല്ലേ, ഒരു കൺവിക്റ്റ് അല്ലേ, ഇദ്ദേഹത്തെ അറിയാം, എവിടെ ഫോട്ടോസൊക്കെ എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഉടനെ അവരൊക്കെ പറഞ്ഞു, ഇദ്ദേഹം മാന്യനായ വ്യക്തിയൊന്നുമല്ല, ഇദ്ദേഹം ഒരു കുറ്റവാളിയാണ്. ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതാണോ ജയിൽ ചാടിയതാണോ അറിയില്ല, പക്ഷേ ഇദ്ദേഹം ജയിലുവാസം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള ഈ മനുഷ്യൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ താങ്കൾ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഈ ഹോട്ടലുടമയുടെ അടുത്ത് തട്ടിക്കയറാൻ തുടങ്ങി. ഈ പാവം ജോൺ ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മൾ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, എന്നിട്ടും തനിക്ക് ഭക്ഷണം പോലും കഴിക്കാനായിട്ട് സമ്മതിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് കാണുന്നത്. നിവൃത്തിയില്ലാതെ നമ്മുടെ ഹോട്ടലുടമ പറയുന്നു, താങ്കൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, എൻ്റെ കച്ചവടമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് കയറില്ല, അതുകൊണ്ട് പ്ലീസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജോണിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അദ്ദേഹം ദേഷ്യത്തോടെയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ 2-3 റെസ്റ്റോറൻറ്റുകളിലും ഇതുപോലെ ചെന്ന് ഇതേ അനുഭവം തന്നെ അദ്ദേഹത്തിന് നേരിട്ടു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആരും കയറ്റുന്നില്ല അങ്ങോട്ട്. അദ്ദേഹത്തിന് വളരെ ദേഷ്യം വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം നടന്ന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറച്ച് അങ്ങ് നടന്നു പോയപ്പോൾ ഒരു കെട്ടിടം കണ്ടു, ഒരു ബിൽഡിംഗ് കണ്ടു.
ആളതിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്, വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയ്ഡ് വേലക്കാർ വാതിൽ തുറന്നു. എന്നിട്ട് ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. പക്ഷേ ഈ രൂപം കണ്ടത് ഈ വേലക്കാർ പേടിച്ചുപോയി. ഈ ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ താങ്കൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ആ വേലക്കാർ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അത് അവിടുത്തെ ഒരു ബിഷപ്പ് ഹൗസ് ആയിരുന്നു ആക്ച്വലി. അപ്പം ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ബിഷപ്പ് അവിടെ നിന്ന് തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. മിഴിയൽ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബിഷപ്പ് ചോദിച്ചു, ആരാണ്, എന്താണ് ബഹളം കേൾക്കുന്നതെന്ന്. അപ്പോൾ മെയ്ഡ് പറഞ്ഞു, ഇല്ല ബിഷപ്പ്, ഇല്ല പിതാവേ, ഇതൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആരുമാണ്, ഞാൻ വാതിൽ വേഗം അടയ്ക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് വന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ, എന്താണ് ഇങ്ങനെ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ജോൺ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ആരും ഭക്ഷണം തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി വന്നതെന്ന് പറഞ്ഞു. ഉടനെ ബിഷപ്പ് പറഞ്ഞു, അതിനെന്താ താങ്കൾക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ആളെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഈ വേലക്കാരി ബിഷപ്പിനെ വാൺ ചെയ്യുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട, ഇയാൾ ആരാണെന്നൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഷപ്പ് സ്റ്റേണായിട്ട് തന്നെ നിന്നു, അല്ല ഇദ്ദേഹം നമ്മുടെ ഗസ്റ്റാണ്, അദ്ദേഹം വിശന്ന് വലഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ഇന്ന് അദ്ദേഹം എൻ്റെ ഗസ്റ്റാണ്, ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. വേഗം ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുമെന്ന് പറഞ്ഞു ജോണിനകത്തേക്ക് കയറ്റിയിരുത്തി. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ മെയ്ഡ് അടുക്കളയിലേക്ക് പോയി ഇവർക്കുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് ചെന്നു. ജോണിനെ ബിഷപ്പ് കയറ്റിയിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വിശന്നിരിക്കുകയാണ്, ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരികയാണ്, എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, സാരമില്ല, നിനക്കിവിടെ ഭക്ഷണം കഴിക്കാം, താങ്കളൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വരൂ, എന്നാൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞ് ആൾക്ക് കംഫർട്ടാവാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്തു. തിരിച്ചു വന്നതിന് ശേഷം നല്ല ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അതായത് നല്ല സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഈ ബിഷപ്പ് ട്രീറ്റ് ചെയ്യാറുള്ള അതേ രീതിയിൽ ഇദ്ദേഹത്തെ ഈ ജോണിനെ ട്രീറ്റ് ചെയ്യുകയാണ്. നല്ല വില പിടിച്ച് വെള്ളി പാത്രങ്ങളെല്ലാം നിരത്തി വെച്ച് അതിലാണ് ഈ ജോണിനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ജോൺ ഇങ്ങനെ ആർത്തി പിടിച്ചിങ്ങനെ കഴിക്കാം, അതായത് കുറേ സമയമാണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ബിഷപ്പ് പറയുന്നു, നീ റഷ് ചെയ്യണ്ട, സാവധാനത്തിൽ കഴിച്ചാൽ മതി, സാവധാനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ഇവിടെ ഉറങ്ങിയിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ മര്യാദ, ആദിത്യ മര്യാദയൊക്കെ കണ്ട് ജോണിന് പറയണമെന്നുണ്ട്, ഞാനൊരു കുറ്റവാളിയാണ്, പക്ഷെ പറയാൻ പറ്റുന്നില്ല, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തുള്ള അനുഭവം വെച്ച് തന്നെ ഇതുപോലെ ഇയാളും ചിലപ്പോൾ ഇവിടെ നിറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ട് ഇദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കുറച്ച് നേരം സംസാരിച്ച് ഈ ബിഷപ്പുമായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ബിഷപ്പ് ഒരു പാവം മനുഷ്യനാണ്, നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇയാളുടെ ഈ മര്യാദയൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം ജോൺ പറയുകയാണ്, ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽപ്പുള്ളിയാണ്, തടവർവാസം കഴിഞ്ഞിട്ട് വരുന്ന വരവാണ്, അതുകൊണ്ട് ആരും എന്നെ റെസ്റ്റോറൻറ്റിൽ പോലും കടത്തിയില്ല, എനിക്ക് അതുകൊണ്ടാണ് ഭക്ഷണമൊന്നും കിട്ടാഞ്ഞത്. ബിഷപ്പ് പറഞ്ഞു, സാരമില്ല, നിൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, ഇപ്പം നീ ഫ്രീ ആണ്, ഇനി നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും നല്ല പോയിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. നീ ഇന്നിവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കിടക്കാനുള്ള റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ബിഷപ്പിൻ്റെ റൂമിലേക്ക് പോയി. ഈ ജോൺ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം അങ്ങനെ ആലോചിക്കുകയാണ്, താൻ കഴിച്ച പാത്രങ്ങളൊക്കെ താനിനി പോയിട്ട് തനിക്ക് ആരൊരു ജോലിയൊന്നും തരുന്നില്ല, തരാൻ സാധ്യതയില്ല, താനിനി തിരിച്ചു പോയാൽ ആരും തനിക്ക് ജോലിയൊന്നും തരില്ല, എല്ലാ നാട്ടിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി. ഇയാൾക്കുള്ള ട്രാവലിംഗ് പാസിലൊക്കെ ഇത് ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇയാൾ എക്സ് കൺവിക്ട് ആണെന്നുള്ളത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും എല്ലാ നാട്ടുകാരും അറിയും, അപ്പോൾ അതുകൊണ്ട് ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, താൻ ഭക്ഷണം കഴിച്ചിരുന്ന ആ പാത്രങ്ങൾ നല്ല വിലപിടിപ്പുള്ള നല്ല വെള്ളിപ്പാത്രങ്ങളാണ്, ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി ഫിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും, അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങി ആരുടെയും കീഴിലല്ലാതെ ജീവിക്കാമെന്നൊരു ചിന്ത ഈ ജോണിന് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായ സമയത്ത് ഇദ്ദേഹം എണീറ്റ് വന്ന് കിച്ചണിലേക്ക് ചെന്ന് ഈ വെള്ളിപ്പാത്രങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് ഒരു ഭാണ്ഡത്തിലാക്കി രാത്രി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അങ്ങനെ പോയി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ബിഷപ്പ് ഉണർന്നു, അതുപോലെ വേലക്കാരിയും അവളുടെ ജോലികൾക്ക് കയറ്റി വന്നപ്പോൾ മനസ്സിലായി കിച്ചണിലെ മൂന്ന് നാല് നല്ല വിലപിടിപ്പുള്ള വെള്ളിപ്പാത്രങ്ങൾ മിസ്സിങ്ങാണ്. ഉടനെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് മെയ്ഡ് ഓടി വന്നിട്ട് പറഞ്ഞു,
പിതാവെ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഇവിടെ കിടത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പം നമ്മുടെ കിച്ചണിലെ ഏറ്റവും വിലപിടിച്ച വെള്ളിപ്പാത്രങ്ങൾ മൂന്നാലെണ്ണം മിസ്സായിരിക്കുകയാണ്. അത് അദ്ദേഹം തന്നെയാണ് കട്ടെടുത്തിരിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് മോഷ്ടിച്ചിരിക്കുന്നതിന് ഉറപ്പാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, അത് സാരമില്ല, അത് അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ, ഞാനും ഒരല്പം അഹങ്കാരി ആയിരുന്നു, എനിക്ക് ഡൗട്ടുണ്ട്, ഈ നാട്ടിൽ ഇത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത്രയും വില പിടിച്ച പാത്രങ്ങളൊക്കെ വെച്ച് ഞാൻ ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്തിരുന്ന തന്നെ ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അത് ദൈവം അർഹിക്കുന്നവനെ കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നമുക്കത് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യേണ്ട, സൈലൻ്റ് ആയിട്ടിരുന്നു, ഞാൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഈ മെയ്ഡിൻ്റെ അടുത്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോറിൽ വീണ്ടും നോക്ക് കേൾക്കുകയാണ്, ആരോ മുട്ടുന്നു. ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട്, കൂടെ ജോണും ഉണ്ട്. അപ്പോൾ ജോണിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പോലീസുകാർ. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹത്തിനെ ഞങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിടിച്ചതാണ്, അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു എക്സ് കൺവിക്ട് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ വളരെ വില പിടിച്ച സിൽവർ പാത്രങ്ങൾ ഞങ്ങൾ കണ്ടു, അത് ഇവിടത്തെ ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം പുരോഹിതരൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പാത്രങ്ങളാണ്, അത് ഇവിടുത്തെ ആണെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, ഒന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ് പോലീസുകാർ. ഉടനെ നമ്മുടെ ബിഷപ്പ് എന്ത് ചെയ്തു, ഈ ജോണിനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ ഇന്നലെ പോയതല്ലായിരുന്നേ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ രണ്ട് വസ്തുക്കൾ കൂടി ഇവിടുന്ന് എടുക്കാൻ മറന്നല്ലോ, രണ്ട് വെള്ളി കാൻഡിൽ സ്റ്റിക്ക് കൂടി ഇവിടെ ഉണ്ടായിരുന്നു, താങ്കൾ അതും കൊണ്ടുപോകേണ്ടതല്ലായിരുന്നേ, താങ്കൾക്ക് ഞാൻ അതും ഗിഫ്റ്റായിട്ട് തന്നതല്ലായിരുന്നു, താൻ എന്തായാണ് ഇവിടെ വെച്ചിട്ട് പോയതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ബിഷപ്പ് കയറി സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് ഡൗട്ടായി, എന്താണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അവരിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ബിഷപ്പ് പറയുകയാണ്, ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്, വളരെ കാലങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നതാണ്, ഇദ്ദേഹം ഒരു കുറ്റവാളിയാണെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷേ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്തൊരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആൾ ശിക്ഷിക്കപ്പെട്ടതാണ്, അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് എൻ്റെ കുറച്ച് വെള്ളിപ്പാത്രങ്ങളും ഈ രണ്ട് വെള്ളി മെഴുകുതിരിക്കാലുകളും, പക്ഷേ അദ്ദേഹം പോകുന്ന പോക്കിൽ ഈ മെഴുകുതിരിക്കാലുകൾ എടുക്കാൻ മറന്നുപോയി, ഞാൻ അദ്ദേഹത്തിൻ്റെ എങ്ങനെ എത്തിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ആ സമയത്ത് പറഞ്ഞു, ഓ സോറി, ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഒരു കള്ളനാണ്, അത് മോഷ്ടിച്ചുകൊണ്ട് പോകുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നത്, താങ്കളുടെ ഗസ്റ്റാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, സോറി എന്ന് പറഞ്ഞ് ബിഷപ്പിനോട് സോറിയൊക്കെ പറഞ്ഞ് ഈ ജോണിനെ അവിടെ റിലീസ് ചെയ്ത് പോലീസുകാർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ജോൺ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ ഇന്നലെ രാത്രി ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, അത് ബിഷപ്പിന് അറിയാം, തനിക്കും അറിയാം, പക്ഷേ ഈ ബിഷപ്പ് എന്തിനാണ് തന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് ഇങ്ങനെ സ്തബ്ധനായിട്ട് നിൽക്കുക. ഈ പോലീസുകാർ പോയതിന് ശേഷം ജോൺ തകർന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ക്ഷമിക്കണം, എൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ് ഞാനിത് ചെയ്തത്, എനിക്ക് ആരും എന്നെ ജോലി തരില്ല, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി വിറ്റ് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ് നമ്മുടെ ബിഷപ്പിൻ്റെ അടുത്ത്. ബിഷപ്പ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഇപ്പം എൻ്റെ അടുത്തൊരു കൺഫെഷനാണ് നടത്തിയിരിക്കുന്നത്, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയാണ്, ഞാൻ നിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നിന്നോട് ക്ഷമിക്കും, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഈ മെഴുതിരിക്കാലുകൾ കൂടി നിനക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്, ഇതും കൂടി നീ കൊണ്ടുപോകും, എന്നിട്ട് ഇതും കൂടി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് ആശംസിച്ച് ഈ ജോണിന് ഈ രണ്ട് മെഴുകുതിരിക്കാലും കൂടി ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം കരഞ്ഞ് തകർന്ന് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് ബിഷപ്പിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച് അങ്ങനെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി, ഇതൊക്കെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങി അദ്ദേഹം നല്ലവനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.